നമുക്ക് കൃഷിക്കാരുടെ എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ സംഭരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് പെരുമയുമായി മാങ്കുളം ബ്രാൻഡ്. മൂന്നാറിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് മഞ്ഞു ചൂടി നിൽക്കുന്ന മലനിരക്ക് നടുവിൽ രാജമലയും തേയിലത്തോട്ടങ്ങളും ചേർത്ത് പ്രകൃതിയുണ്ടാക്കിയ കുമ്പിലാണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന മനോഹര ഗ്രാമം. മഞ്ഞു പുതച്ച വഴികളിലൂടെ കോടമഞ്ഞുവാരി വിതറുന്ന സുഖകരമായ തണുപ്പും പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികളാണ് ഇപ്പോൾ മാങ്കുളത്തെത്തുന്നത്. മാങ്കുളത്ത് നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള നല്ല തണ്ണിയാറിൻ്റെ കടവായ ആനക്കുളത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ എല്ലാ ദിവസവും ആനകളെത്തും. ഈ കാഴ്ചകൾ കാണാൻ വിദേശീയരുൾപ്പെടെ ധാരാളം സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട്. കേരളത്തിൽ ആദ്യമായി സ്വന്തം നിലക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഗ്രാമം, ജൈവഗ്രാമം, ടൂറിസ്റ്റ് ഗ്രാമം എന്നിങ്ങനെ പേരെടുത്ത മാങ്കുളത്തിൻ്റെ പെരുമ പാഷൻ ഫ്രൂട്ട് രുചികളിലൂടെ വീണ്ടും ലോകമറിയുകയാണ്. മാങ്കുളം സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന മാങ്കുളം അഗ്രികൾച്ചറൽ മൾട്ടിപർപ്പസ് പ്രൊഡ്യൂസർ കമ്പനി അഥവാ മാംകോസ് സർക്കാർ സഹായത്തോടെ ആരംഭിച്ച മൂല്യവർദ്ധിത സംരംഭത്തിലൂടെ ഉൽപ്പാദിപ്പിച്ച മാങ്കുളം ബ്രാൻഡ് പാഷൻ ഫ്രൂട്ട് ഉൽപ്പന്നങ്ങളാണ് ഇന്ന് വിപണിയുടെ പ്രിയ താരങ്ങളാകുന്നത്. കേരളത്തിൻ്റെ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പാഷൻ ഫ്രൂട്ട് കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് കർഷകർക്ക് മികച്ച വരുമാനം സാധ്യമാക്കി നാടിൻ്റെ പ്രതിച്ഛായയാകെ മാറ്റിയത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ് പ്രോഗ്രാം, കേരള കാർഷിക സർവകലാശാല, വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം, ഹരിത കേരളം മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പാഷൻ ഫ്രൂട്ടിൻ്റെ മൂല്യശൃംഖല പ്രോത്സാഹനത്തിലൂടെ സുസ്ഥിര വികസനം എന്ന ഈ പ്രോജക്റ്റ് മാങ്കുളം കൂടാതെ ഇടുക്കിയിലെ മറ്റ് 5 പഞ്ചായത്തുകളിൽ കൂടി നടപ്പാക്കിയിരിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രമാണ് പാഷൻ ഫ്രൂട്ട് തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തത്. 800 കർഷകർ പദ്ധതിയിൽ പങ്കാളികളായി. ലക്ഷ്യമിട്ടിരുന്ന 20 ഏക്കറിൽ നിന്നും 28 ഏക്കറിലേക്ക് പാഷൻ ഫ്രൂട്ട് കൃഷി വ്യാപിപ്പിച്ചു. കൃഷി ചെയ്ത പ്രദേശങ്ങളിലെ പാഷൻ ഫ്രൂട്ട് വിപണന മാർഗങ്ങൾ, മൂല്യവർദ്ധിത സാധ്യതകൾ, പ്രശ്നങ്ങൾ, പോരായ്മകൾ എന്നിവയെക്കുറിച്ചറിയാൻ ചർച്ചകളും സർവേകളും സംഘടിപ്പിച്ചു. ഈ ചർച്ചകളിലും സർവേകളിലും സജീവമായി പങ്കെടുത്ത മാംകോസ് അംഗങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സർവകലാശാല പരിശീലനം നൽകിയത് പുതിയൊരു വഴിത്തിരിവായി. ആർക്കും വേണ്ടാത്ത പാഷൻ ഫ്രൂട്ട് അങ്ങനെ കർഷകരുടെ പ്രിയ താരമായി. മാങ്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ചെറുകിട നാമമാത്ര കർഷകരും ആദിവാസികളും താമസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇവിടെ പലപ്പോഴും കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടൊരു വില ലഭിക്കുന്നില്ല. അതുപോലെ അതോടൊപ്പം തന്നെ അത് സംഭരിക്കാനും ആളില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കമ്പനി എന്നുള്ള ചെറുകിട കർഷക്കാരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചൊരു കമ്പനി എന്നുള്ള രൂപത്തിലേക്കാണ് പോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നബാർഡിൻ്റെ സഹായത്തോടെയാണ് ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമുക്ക് കൃഷിക്കാരുടെ എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ സംഭരിക്കുന്നുണ്ട്. ആ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകർക്ക് ന്യായമായിട്ടുള്ള വില ലഭ്യമാക്കുന്നുള്ള ഒരു പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ നമ്മൾ കമ്പനി ഇവിടുത്തെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉള്ളിലേക്ക് ഇറങ്ങി അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു കാലത്ത് ഇവിടെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം ഇവിടെ മാത്രമൊരു ആർക്കും വരാതെ നശിച്ചു പോകുന്ന ഒരു കാർഷിക ഉൽപ്പന്നമായിരുന്നു ഫാഷൻ ഫ്രൂട്ട്. അതിനെ തുടർന്നാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളായിട്ടുള്ള സ്ക്വാഷ്, ജാം, അച്ചാർ അങ്ങനെയുള്ള ഐറ്റംസുകൾ നമ്മൾ ഉണ്ടാക്കുകയും അതിനായിട്ട് നമുക്ക് വാഴക്കുളം പൈനാപ്പിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതുപോലെ തന്നെ UNDP ഒക്കെ സഹായം, കാർഷിക സഹായം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറേ കർഷകരെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടുകൂടി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകി ഈ കൃഷി നമ്മളിവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. 10-15 കർഷകരെ ഇപ്പോൾ ഇതിൻ്റെ പാഷം പൊട്ടി കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതൽ മേഖലയിലേക്ക് കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കൃഷി വകുപ്പിൻ്റെ കൂടെ സഹായത്തോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ആർക്കും വേണ്ടാതെ നശിച്ചു പോയിക്കൊണ്ടിരുന്ന ഫാഷൻ ഫ്രൂട്ടിന് ഇപ്പോൾ നമുക്ക് 50 മുതൽ 60 രൂപ വരെ കിലോയ്ക്ക് കൃഷിയിൽ നിന്ന് സംഭരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഈ കമ്പനിയുടെ പേരിൽ നമ്മളെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട്. നല്ല പ്രതികരണമാണ് ഇത്. ഇതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഉപഭോക്താക്കൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മാങ്കുളം പ്രദേശത്ത് വരുന്ന സഞ്ചാരികൾക്കും മറ്റും പാഷൻ ഫ്രൂട്ട് പരിചയപ്പെടുത്തുന്നതിനും മറ്റു കർഷകരെ പാഷൻ ഫ്രൂട്ട് കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും 15 കർഷകരുടെ നേതൃത്വത്തിൽ 5 സെൻറ് മാതൃകാ കൃഷിത്തോട്ടം പഞ്ചായത്തിൽ ഒരുക്കി പന്തൽ, വല, പൈപ്പ് തുടങ്ങിയ ആധുനിക രീതിയിൽ പാഷൻ ഫ്രൂട്ട് കൃഷി സജ്ജമാക്കുന്നതിനുള്ള എല്ലാ ഉപാധികളും പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം നൽകി. വിളവെടുത്ത പാഷൻ ഫ്രൂട്ട് പുതുമയോടെ സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ കൃഷിവകുപ്പിൻ്റെ റീഫർ വാൻ കൂടിയെത്തിയപ്പോൾ കർഷകർക്ക് കൂടുതൽ സഹായകരമായി. പഞ്ചായത്തിൽ പാഷൻ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞ കർഷകരെല്ലാം തന്നെ ഈ നൂതന സംരംഭങ്ങളിൽ തികച്ചും സന്തുഷ്ടരാണ്. മാങ്കുളത്തിൻ്റെ കാലാവസ്ഥയിൽ പാഷൻ ഫ്രൂട്ട് കൃഷി വളരെ വിജയകരമാണ് എന്ന് തോന്നിയതുകൊണ്ട് 5-6 വർഷം മുമ്പ് തന്നെ പാഷൻ ഫ്രൂട്ട് കൃഷിയിലേക്ക് വന്നു. നല്ല നിലയിൽ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിന് ഒരു സ്ഥായിയായി വില ലഭിക്കാൻ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു കമ്പനി ഉണ്ടായി. അതിൽ പാഷൻ ഫ്രൂട്ട് സംസ്കരിച്ച് വാല്യൂ അഡീഷൻ ചെയ്തുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അതിനൊരു സ്ഥിരമായ വിലയുണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 10-250 കൃഷിക്കാരെ പാഷൻ ഫ്രൂട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വാഴക്കുളത്തുള്ള പൈനാപ്പിൾ റിസർച്ച് സെൻറ്റർ ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇവിടുത്തെ കൃഷിക്കാർക്ക് ചെയ്തുകൊണ്ട് ഒരു മുന്നേറ്റം പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ മാങ്കുളത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉൽപ്പന്നങ്ങളുമായി പല സ്ഥലത്ത്, എറണാകുളത്ത് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള എക്സ്പോയിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. എന്തായാലും മാങ്കുളത്തെ സാധാരണ കൃഷിക്കാർക്ക് പാഷൻ ഫ്രൂട്ട് കൃഷി ഒരു നല്ല വരുമാന മാർഗമാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു വിളയാണ്. കാര്യമായ കീടങ്ങളുടെ ശല്യമോ അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും പാഷൻ ഫ്രൂട്ട് കൃഷിയെ ബാധിക്കുന്നില്ല. പാഷൻ ഫ്രൂട്ട്, സ്ക്വാഷ്, ജാം, അച്ചാർ എന്നീ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാണ് കർഷകർക്ക് പരിശീലനം നൽകിയത്. ഒപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കൃഷിവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SFAC ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രവും സഹായം നൽകി. വളരെ ശാസ്ത്രീയമായും ഗുണമേന്മയോടും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാങ്കുളം പാഷൻ ഫ്രൂട്ട്, ജാം, പിക്കിൾ, സ്ക്വാഷ്, ജെല്ലി തുടങ്ങിയ ബ്രാൻഡ് നാമത്തിൽ വിപണിയിൽ പേരെടുത്തു കഴിഞ്ഞു. 2022 ഏപ്രിലിൽ തുടങ്ങിയ സംരംഭം ഇതുവരെ 12,000 കിലോഗ്രാം പാഷൻ ഫ്രൂട്ട് സംസ്കരിച്ച് 800,000 രൂപയോളം വിറ്റുവരവുണ്ടാക്കി. 2016 നബാർഡിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലോട്ടേക്ക് 2,000 FPO ഫോം ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് മാങ്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ മാങ്കുളം അഗ്രികൾച്ചർ മൾട്ടിപർപ്പസ് പ്രൊഡ്യൂസർ കമ്പനി ഫോം ചെയ്തത്. മാങ്കുളത്തെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സംഭരിക്കുകയും വിപണനം നടത്തുകയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മാങ്കുളത്തെ കൃഷിക്കാർക്ക് ഒരു വിലയും കിട്ടാതെ നശിച്ചു പോകുന്ന ഫാഷൻ ഫ്രൂട്ട്, ചക്ക പോലുള്ള ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് വിപണനം നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിലെ പ്രധാനമായിട്ടും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 4-3-2021 വാഴക്കുളം പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ്റെ ഹെഡ് ഡോക്ടർ മായ
മാടത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ യോഗം ചേരുകയും പാഷൻ ഫ്രൂട്ട് കൃഷി മാങ്ങളം പഞ്ചായത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് വാഴക്കുളം പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ്റെ നേതൃത്വത്തിൽ ഈ പാഷൻ ഫ്രൂട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനാവശ്യമായ എല്ലാവിധ ഉപകരണങ്ങളും കമ്പനിക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ട്രെയിനിങ് അതുപോലെ യു എൻ ഡി പിയുടെ സഹായത്തോടുകൂടി യു എൻ ഡി പിയുടെ കോർഡിനേറ്ററായ ടോണി ജോസ് അതുപോലെ ഫീൽഡ് കോർഡിനേറ്റർ കാർത്തിക ഇവരുടെ എല്ലാം ശ്രമഫലമായിട്ട് ഇതിൻ്റെ ബ്രാൻഡിങ് അതുപോലെ തന്നെ മറ്റ് സെയിൽ പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടുണ്ട്. 693,000 രൂപയോളം പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വിവിധ പദ്ധതികൾക്കായിട്ട് കമ്പനിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 15 മാതൃക കർഷകരെ തിരഞ്ഞെടുത്തുകൊണ്ട് മോഡൽ ഫ്ലോട്ടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കൃഷിക്കാരന് 10,000 രൂപ വരെയുള്ള സാമ്പത്തിക സഹായവും അതിൻ്റെ ഭാഗമായിട്ട് പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും മാങ്ങളത്തെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വില കിട്ടാതെ പോയിക്കൊണ്ടിരുന്ന പാഷൻ ഫ്രൂട്ട് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ നല്ല വില ലഭിക്കുന്നതിനും അതുപോലെ തന്നെ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇന്ന് 5 ജില്ലകളിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. 250 ഔട്ട്ലെറ്റുകൾ വഴി സ്ക്വാഷ് ജാം അച്ചാർ എന്നിവയുടെ വിപണനവും നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു നീക്കം ചെയ്തതിനു ശേഷം ജ്യൂസ് മാത്രം ഉപയോഗിച്ചാണ് സ്ക്വാഷ് തയ്യാറാക്കുന്നത്. 10-15 കുരു തിങ്ങി നിൽക്കുന്ന വിധം സ്ക്വാഷ് പാക്ക് ചെയ്യുന്നത് ഉൽപ്പന്നത്തെ കൂടുതൽ ആകർഷകമാക്കും. ആദ്യമായി പൾപ്പർ കം സീവറിൽ കൂടി കടത്തി കുരുവും പൾപ്പും വേർതിരിച്ചെടുക്കും. സീസണിൽ അധികം പൾപ്പുള്ളത് പൾപ്പ് സ്റ്റോർ ഡീപ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. അരിച്ചെടുത്ത പൾപ്പ് പഞ്ചസാരയും സിട്രിക് ആസിഡും മറ്റും ചേർത്ത് സംസ്കരിച്ചെടുക്കുന്നു. വിപണിയിൽ കാണുന്ന മറ്റ് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷുകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് സ്ക്വാഷ് 2 വേർതിരിയുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിന് സ്ക്വാഷ് 2-സ്റ്റേജ് ഹോമോജീനൈസർ എന്ന ഉപകരണത്തിലൂടെ കടത്തിവിടുന്നു. സ്ക്വാഷിലെ പഞ്ചസാരയുടെ അംശം റീഫ്രാക്ടോമീറ്റർ ഉപയോഗിച്ച് ക്രമീകരിക്കുന്നു. മാങ്കുളം ബ്രാൻഡിൽ രുചികരമായ ഈ സ്ക്വാഷ് പാക്ക് ചെയ്ത് വിപണിയിലെത്തുമ്പോൾ ആവശ്യക്കാർ ധാരാളം. സ്ക്വാഷിനെ പോലെ തന്നെ വിപണിയിൽ പ്രിയങ്കരനായ ഉൽപ്പന്നമാണ് ജാമും. പൾപ്പിൽ തുല്യ അളവ് പഞ്ചസാരയും ചേർത്ത് തയ്യാറാക്കുന്ന പാഷൻ ഫ്രൂട്ട് ജാമും രുചിയിൽ എന്നും മുൻപതിയിൽ തന്നെ. പൾപ്പ് മാത്രമല്ല, പാഷൻ ഫ്രൂട്ടിൻ്റെ പുറംതോടും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മുന്നേറുകയാണ് മാംകോസ്. വിദേശ വിപണികളിലും ഡിമാൻഡുള്ള ജെല്ലി നിർമ്മാണത്തിന് പെക്ടിൻ്റെ അംശം കൂടുതലുള്ള പാഷൻ ഫ്രൂട്ട് പുറംതോട് അനുയോജ്യമാണ്. ഇതിനായി പുറംതോടിൽ നിന്നും നീരൂറ്റിയെടുത്ത ശേഷമുള്ള തോടിൻ കഷ്ണങ്ങളിൽ നിന്നും അച്ചാറും ഇവർ തയ്യാറാക്കുന്നു. മാങ്കുളം ബ്രാൻഡ് പാഷൻ ഫ്രൂട്ട് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ 5 വിപണികളിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഇത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് മാംകോസ്. കർഷക കൂട്ടായ്മകളിലൂടെ പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യവും കർഷകർക്ക് മികച്ച വരുമാനവും ലഭ്യമാക്കുന്ന മാംകോസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവും ഊർജവും നൽകുന്നു. മാംകോസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സെക്രട്ടറി മാങ്കുളം സർവീസ് സഹകരണ ബാങ്കുമായി 9447827065 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.